ഭർതൃഗ്രഹ തൂങ്ങി മരിച്ച വിസ്മയുടെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു പഴുതടച്ച് അന്വേഷണം നടത്തിയ കേസിൽ 90 ദിവസത്തിനുള്ളിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ശാസ്താംകോട്ട മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കൊല്ലം പോരുവഴിയിൽ ഭർതൃഗ്രഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിസ്മയുടെ കേസിലാണ് ഭർത്താവും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനുമായിരുന്ന കിരൺ കുമാറിനെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് കൊല്ലം റൂറൽ എസ്പി കെബി രവി ശാസ്താംകോട്ട ഡിവൈഎസ്പി രാജകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സംഭവം നടന്ന 90 ദിവസത്തിനുള്ളിൽ തന്നെ ശാസ്താംകോട്ട മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് വിസ്മയയുടെ ഭർത്താവും മോട്ടോർ വാഹന വകുപ്പ് മുൻ ജീവനക്കാരനുമായ കിരൺ കുമാർ മാത്രമാണ് കേസിലെ പ്രതി ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെ 9 വകുപ്പുകൾ കുറ്റപത്രത്തിൽ കിരണിനെതിരെ ചുമത്തിയിട്ടുണ്ട് 102 പേരാണ് സാക്ഷിപ്പട്ടികയിൽ ഉള്ളത് വിസ്മയുടെ മരണത്തിന് പിന്നാലെ അറസ്റ്റിലായ കിരൺ കുമാർ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് കിരൺ കുമാർ ജാമ്യത്തിൽ ഇറങ്ങുന്നത് തടയാനായാണ് 90 ദിവസം തികയും മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചത് വിസ്മയ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ച വാട്സാപ്പ് സന്ദേശങ്ങൾ തന്നെയാണ് കുറ്റപത്രത്തിൽ കിരണിനെതിരായ മുഖ്യ തെളിവായത് വിസ്മയ കടുത്ത മാനസിക പീഡനത്തിന് ഇരയായിരുന്നു എന്നതിനുള്ള സാഹചര്യ തെളിവുകളും പോലീസ് ഹാജരാക്കി 40 ലധികം സാക്ഷികളാണ് കുറ്റപത്രത്തിലുള്ളത് ഈ കേസിന്റെ അന്വേഷണം 90 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുക എന്നുള്ള ഒരു ബാധ്യത നമുക്കുണ്ടായിരുന്നു അത് ഇന്നിപ്പോൾ 80-ാം ദിവസമാണ് അതിന് ഇന്ന് തന്നെ ചാർജ് ഷീറ്റ് കൊടുക്കാവുന്ന എല്ലാ ഘട്ടത്തിലും എത്തിയിട്ടുണ്ട് ചാർജ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഐജി അന്വേഷണ ഉദ്യോഗസ്ഥന് ഞാനും എൻ്റെ നേതൃത്വത്തിൽ ഇതുവരെ നടത്തിയ അന്വേഷണം വിശകലനം ചെയ്യുകയുണ്ടായി കുറ്റമറ്റ ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ചാർജ് ഇന്ന് കൊടുക്കാൻ വിസ്മയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ ഫോറൻസിക് വിദഗ്ധർ വിസ്മയുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവരടങ്ങുന്നതാണ് സാക്ഷിപ്പട്ടിക 500 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത് 56 തൊണ്ടിമുതലുകൾ ഹാജരാക്കി ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞത് ഏറെ പ്രയോജനകരമായെന്ന് കൊല്ലം റൂറൽ SP DYSP എന്നിവർ പറഞ്ഞു മറ്റേ സൈബർ ഫോറൻസിക് വിഭാഗത്തിന്റെ നല്ല ശക്തമായ തെളിവുകളുണ്ട് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ തെളിവായിട്ട് വരുന്നത് ഡിജിറ്റൽ എവിഡൻസസ് ആണ് ആ ഡിജിറ്റൽ എവിഡൻസ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ FSL നിന്ന് അത് നമുക്ക് റിട്രീവ് ചെയ്ത് തന്നിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 304B എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടാകുമ്പോഴത്തേക്ക് അതെല്ലാം വീടിനകത്ത് തന്നെയാണ് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത് 4 ചുമരുകൾക്കുള്ളിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ കേസിൽ അത് ഒരുപാട് പബ്ലിക് പ്ലേസിൽ വെച്ചും ഇതുണ്ടായിട്ടുണ്ട് അതായത് ഒരുപാട് ഇൻഡിപെൻഡന്റ് വിറ്റ്നസ്സസ് ഇതിലേക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് പേരയത്ത് വെച്ചുണ്ടായിട്ടുള്ളതും കിരണിന്റെ വിസ്മയുടെ വീട്ടിൽ വെച്ചുണ്ടായിട്ടുള്ള ആയ കാര്യങ്ങൾ മറ്റ് ചില വിറ്റ്നസ്സസ് എറണാകുളം ജില്ലയിലൊക്കെയാണ് കിടക്കുന്നത് അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുള്ള ചാറ്റ് മെസ്സേജുകളും അവരുമായിട്ട് നടത്തിയിട്ടുള്ള കോൺവെർസേഷൻസും അതെല്ലാം ഇതിലേക്ക് ശക്തമായ തെളിവുകളായിട്ടുണ്ട് ഒരുപാട് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ് ഉണ്ടായിട്ടുണ്ട് ഈ കേസുകളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട